சூரியன் மறையாத்த சீயோனில் സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നേയോർത്തിനി കരയല്ലേ ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നേയോർത്തിനി കരയല്ലേ ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ൈതലം മതന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലം മതന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗനാഥന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ പ്രിയരേ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ ധന്യമായ ജീവിതം പോ കാമ്യമായ തൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകുമേ ശാന്തിയ ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ കാമലോഭ കോപമോ ഒക്കെ നീക്കിലോ കരേ ദാനമേ ധന്യ ജീവിതം സദാ നയിക്കുവിൻ തമ്പുരാന്റെ മുന്നിൽ ഞാൻ ഇമ്പമാകുന്നു നിങ്ങളെ ഓർത്തിടാം സദാവിനി നിങ്ങൾ എന്നെയും സ്മരിക്കണേ ദേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ പിതാവിൻ പക്കലേക്ക് പോയിടൂ സോദരാ സ്വന്ത ജീവൻ ദൃഷ്ടിയോടെ നൽകി നിന്നെ മോചിച്ച രക്ഷകൻ തൻ പക്കലേക്ക് പോയിടൂ ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരി മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരി കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴുനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ നാഥ നീതാനവലംബം അങ്ങിയൊരന്തി വെളിച്ചത്തിൽ പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവകവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. നിത്യമായി നീ എന്നെ മറന്നു കളയുമോ? എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നേൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ വിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ലയിക്കും. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ സ്മരിക്കും. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവം ഉയർപ്പിച്ച് അങ്ങയുടെ വലതുഭാഗം നിർത്തണമേ. അനുഗ്രഹസമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരുടെ കൂടെ ഈ സഹോദരനെയും അങ്ങയുടെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ആമേൻ. കാഹളമൊതി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു ഹൃദയനാകെ. ബാബാപുത്രൻ ൃഗായിക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും. നാശത്തിൽ നിന്നാദാമിൻ സുതരെ ഉയർത്തിയ തിരുസൂനോ. ജീവനെനിക്കു പകർന്നു വലം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നായി ജനരക്ഷിച്ചു. മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നും നരിയ വിമോചനമരുളീണ. തൻ പ്രിയസുതനെ നിയോഗിച്ചോ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനെയിൽ നഭയം തേടുന്നവരല്ല. അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുദ്ധാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും എന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിന് സമ്മാനം നേടാൻ നാഥാമൃതരല്ല. നിന്നോട് യാഗമദിനവും തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊടി ചുണ്ടു വിരാജിക്കും സിദ്ധരനോ നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയോടെ അന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരുത്തുവനം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ, മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റോഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണോ. ആദ്യം മുതൽ നീക്കുവാമേ തെളിവായ എന്നുടെ നാഥാദിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. പുരുമോഹനമപ്പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണോ. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. അഗാധത്തിൽ തന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ നിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുദപിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം ഉൾക്കൊണ്ടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിത നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നീക്കുവാമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാകുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നൃപനാം മിശിഹ കർത്താവേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ. ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ. അന്തിമ ദിവസമുയർപ്പേകുമോ പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ ലയിക്കുവാമേ മഹിമയുടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിറുത്തണമേ. നല്ല വെറുത്തുവനം പാകി നൽകണമേ നിത്യായുസിൻ പരമോന്നതമം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ജോയി ചേട്ടന്റെ വേർപാടിൽ നാം എല്ലാവരും ഇന്ന് ഒത്തിരിയേറെ ദുഃഖിതരാണ്. അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ജോയി ചേട്ടനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം 2 ആഴ്ചയെ ആയിട്ടുള്ളൂ എനിക്ക് പരിചിതമായിട്ട്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം വികാരിയോടൊപ്പം ഈ കുടുംബത്തിൽ വരുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടിയാണ് എന്നെയും അതുപോലെ വികാരിയെയും അദ്ദേഹം സ്വാഗതം ചെയ്തത്. ഒത്തിരിയേറെ സന്തോഷവും സംതൃപ്തിയും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. വൈദികരെയും ഇടവകയെയും സഭയെയുമെല്ലാം ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോയി ചേട്ടൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്റെ മരണത്തിന് വേണ്ടി അദ്ദേഹം ഒത്തിരിയേറെ ഒരുങ്ങിയിരുന്നു. അന്നേ ദിവസം വിശുദ്ധ കുമ്പസാരം നടത്തുകയും അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ മരണത്തിനായിട്ട് ഒരുങ്ങിയത്. തന്റെ കുടുംബത്തെ കുറിച്ച്, തന്റെ മക്കളെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. തന്റെ മക്കളോടും കുടുംബത്തോടുമുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ജിം ചേട്ടനാണ് ജോയി ചേട്ടനെ അവസാന കാലഘട്ടങ്ങളിൽ നോക്കിയിരുന്നത്. തന്റെ ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് തന്റെ പിതാവിനുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക അദ്ദേഹം ഒത്തിരിയേറെ ആഗ്രഹിച്ചു. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം അദ്ദേഹത്തെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ജോയ് ജോയിന്റെ വേർപാട് നമ്മളെല്ലാവരും ദുഃഖിതരാണ്. എന്നാൽ ജോയ് ജോയ് നമ്മളോട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, ജീവിതത്തിൽ സംതൃപ്തിയോടുകൂടി മരിക്കുവാനായിട്ടാണ് ജോയ് ജോയ് നമ്മളോട് പറയുന്നത്. പരാതികളില്ലാതെ, ദൈവത്തോട് കുറ്റങ്ങളും കുറവുകളും പറയാതെ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സംതൃപ്തിയോടുകൂടി മരിക്കുവാനായിട്ട് ജോയ് ജോയ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ കടമകളും തീർത്തുകൊണ്ടാണ് ജോയ് ചേട്ടൻ ഇവിടുന്ന് നമ്മുടെ ഇടയിൽ നിന്ന് യാത്രയാവുന്നത്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിനും ഇടവകയ്ക്കും സമൂഹത്തിനും വേണ്ടി സേവനങ്ങൾ ചെയ്ത് സംതൃപ്തിയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് വേർപെടുവാനായിട്ട് നമ്മളും ഒരുങ്ങണം. അതുപോലെ കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ദൈവത്തോട് ചേർന്നുകൊണ്ട് ജീവിച്ച് ദൈവത്തിലേക്ക് അണയുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. ഈ ലോകത്തിലുള്ള നമ്മളെല്ലാവരും ഈ ലോകത്തോട് വിട പറയേണ്ട വ്യക്തികളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തോട്, ഇവിടെയുള്ള നമ്മുടെ സ്വന്തക്കാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് ആത്മീയമായി, ശാരീരികമായി ഒരുങ്ങി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ ജോയ് ജീവിതത്തിലുണ്ടായ കൊച്ചു കൊച്ചു കുറവുകൾ ക്ഷമിച്ചുകൊണ്ട് തമ്പുരാൻ അദ്ദേഹത്തെ സ്വർഗരാജ്യം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയനുസരിച്ച് ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ സുരക്ഷിതമായി തിരുവാൻ അങ്ങയുടെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യം അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയിലവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക ഭക്തിയാദി, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക ഭക്തിയാദി, കൂടെ പോരും ജീവിത ചെയ്യുകനീ അലസത കൂടാതെ ചൊല്ലുക മർത്യാദി എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് ഇളകും കടൽ പോലെ മരണം വരുമൊരു ഓർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിതശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകര മരണത്തിന് കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരമൊരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിതശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ വഴി എന്നെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ശവമഞ്ചവും മഹിഞ്ഞിലുള്ള വിലാപയാത്ര ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദൈവജയത് ഈ പന്തിൽ നിൽക്കുന്നവർ വിലാപയാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ഇറങ്ങുക. തിരക്കുള്ള റോഡാണ്, സൈഡിൽ കൂടെ പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. அவிடே பிரியாம் இப்போ காணாம் அவிடே நீதிமான்மார் ஆனந்திக்கும் நாட்டில் தெய்வநாம கீர்த்தனம் பாடா. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയേ കർത്താവ് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാവൾക്ക് തമ്പുരാന്റെ വരവുകൊടുത്താലേ മോർച്ച ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞാൻ സന്തോഷിച്ചു അണയും നീശോ മൃതരാമകിലർക്കും ജീവനും അതുവോ ശരണവും അരുളീല. അവൻ ശബ്ദമുയർത്തിയ പോൾ ഭൂമി കുലുങ്ങി. നിശികാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിടരും മൃതരുടൻ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമൊതിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും. ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുണകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. സത്യവിശ്വാസത്തോടെ ലോകത്ത് പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. പരിശുവരെ ഏൽപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശികാവരോടുകൂടെ ഇയാളെയും തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഒന്നാനും പ്രതീക്ഷകളെ നാം മരിച്ചവരെ ഏൽപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാശനം പിതാവ് പുത്രനെ പരിശുദ്ധാത്മാവുമായ പൈതൃകമായ പരിപാലനേ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയനാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെയും ശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എന്റെ ആത്മാവിൽ പ്രഭാവനം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ തകർന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള തൂകുമ്പോളെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യനെ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങി വന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മനുഷ്യാനി പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരത്തി വലം ഭാഗേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃഗനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാപനിക്ക് പൊതുവെടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ നിരകത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാകമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവകൃത്യസമർദ്ദനമായ കർത്താവേ, ഇനി ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടുമന്തിമനാളി കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തി குறையற்றவனாய் சிரமகிமாவில் மின்னிகுலன்னும் முகமொடு கல்லறவிட்டொரு நீக்கும் மனுஜனு பாக்யம் வரிகனினக்காயாதி முதல் ஞான் கருதிய ராஜ்யம் നേടുകനാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ പിതാവിനും ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകമായ ശുദ്ധത്താൽ ലാസം ഏർപ്പിച്ചെടുത്താവേ ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും തീരുമാനമായി ഉയർത്താവേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുകയാണ്. ജോയിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും കുടുംബാംഗങ്ങളിലുള്ള നന്ദി അറിയിക്കുകയാണ്. മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കുടിക്കുക. അതിനുശേഷം ഗ്ലാസ് അലക്ഷ്യമായി എറിയാതെ വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ നിക്ഷേപിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആരെങ്കിലും അന്തിമോപചാരം അർപ്പിക്കുവാനുണ്ടെങ്കിൽ രണ്ട് ലൈനായിട്ട് വന്ന് കുന്തിരിക്കമെടുത്ത് ജോയിച്ചേട്ടന് സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാപ്പിക്കുടിക്ക് ശേഷം 10 മിനിറ്റിനകം മന്ത്രായും ഉണ്ടായിരിക്കുന്നതാണ്. വാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. പ്രിയരെ നിങ്ങൾ കരയരുദേവം, പരിശുദ്ധാത്മൻ തള്ളില്ലെന്നെ. തൻ്റെ വിശുദ്ധർ അഴുകി ദ്രവിക്കാൻ അനുമതീശൻ അരുളുകയില്ല. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സിയോൻ പൂകിടുമേ. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സിയോൻ പൂകിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. ഭൂവിലെ വാസം ഒരു നിഴൽ മാത്രം, ഹൃദയോ മോക്ഷം പകരും വഴിയും. സുരലോകത്തിൻ ഭാഗ്യമതോർത്താൽ കരയാനിനിയും കാരണമില്ലേ. തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുത്ഥാനം നേടിയിടുമേ. തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുത്ഥാനം നേടിയിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരന്നിൽ അജഗണമായി പുതിയൊരു സിയോൻ പൂകിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. പൂവിലെ വാസം ഒരു നിഴൽ മാത്രം ഹൃദയോ മോക്ഷം പകരും വഴിയും സുരലോകത്തിൻ ഭാഗ്യമതോർത്താൽ കരയാനിനിയും കാരണമില്ലേ തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുദ്ധാനം നേടിയിടുമേ തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുദ്ധാനം നേടിയിടുമേ പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ വാസം ഒരു നിഴൽ മാത്രം ഹൃദയോ മോക്ഷം പകരും വഴിയും സുരലോകത്തിൻ ഭാഗ്യമതോർത്താൽ കരയാനിനിയും കാരണമില്ലേ തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുദ്ധാനം നേടിയിടുമേ തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുദ്ധാനം നേടിയിടുമേ പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി പൊടിയിൽ ഞാനലിഞ്ഞു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ വിട ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ തിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ, മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മിഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നൂരൻ പ്രിയരെ, ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറ